ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവേം എസ്ഇആർ ടി ഏഴാം ക്ലാസ് ബേസിക് സയൻസിലെ ആസിഡുകളും ആൽക്കലികളും എന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് എസ്ഇ ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഇതിന് മുൻപത്തെ വീഡിയോസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സോ ചാനൽ പ്ലേലിസ്റ്റോ നോക്കാവുന്നതാണ് ചോദ്യങ്ങളിലേക്ക് കിടക്കും മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇന്നത്തെ ഈ ക്ലാസിന്റെ നോട്ട്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ സന്ദർശിക്കുക ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കിടക്കാം എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡീഷ് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡീഷ് ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയർ ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയർ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപാദിപ്പിക്കുന്നത് കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് തീ തീ വാതകമാണ് വാതകമാണ് കാർബൺ കാർബൺ ഡൈ ഡൈ ഓക്സൈഡ് ഓക്സൈഡ് ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് ഫിനോഫ്തലിന് ആൽക്കലിയിലെ നിറം പിങ്ക് ഫിനോഫ്തലിന് ആൽക്കലിയിലെ നിറം പിങ്ക് ആസിഡിലെ നിറം നിറമില്ല ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല മീതയിൽ ഓറഞ്ചിന് ആസിഡിലെ നിറം ഇളം പിങ്ക് നിറം മീതയിൽ ഓറഞ്ചിന് ആസിഡിലെ നിറം ഇളം പിങ്ക് നിറം മീഥൈൽ മീഥൈൽ ആൽക്കലിയിലെ ആൽക്കലിയിലെ നിറം നിറം ഇളം ഇളം മഞ്ഞ ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാകുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാകുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിനുള്ള ഉപകരണം പി സ്കെയിൽ ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരീക്ഷിച്ച് അറിയുന്നതിനുള്ള ഉപകരണം സ്കെയിൽ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ സ്കെയിൽ കണ്ടെത്തിയത് സോറൻസെൻ പി എച്ച് സ്കെയിൽ കണ്ടെത്തിയത് സൊറെസൺ പി എച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള മൂല്യം മുതൽ വരെ വരെ സ്കെയിലിൽ മൂല്യം മൂല്യം മുതൽ മുകളിലാണെങ്കിൽ ആ വസ്തുവിന് എന്ത് സ്വഭാവമായിരിക്കും ആൽക്കലി സ്വഭാവം പി എച്ച് മൂല്യം ഏഴിന് മുകളിലാണെങ്കിൽ ആ വസ്തുവിന് എന്ത് സ്വഭാവമായിരിക്കും ആൽക്കലി സ്വഭാവം പി എച്ച് മൂല്യം ഏഴിന് താഴെയാണെങ്കിൽ ആ വസ്തുവിന് എന്ത് സ്വഭാവമായിരിക്കും ആസിഡ് സ്വഭാവം പി എച്ച് മൂല്യം ഏഴിൽ താഴെയാണെങ്കിൽ ആ വസ്തുവിന് എന്ത് സ്വഭാവം ആയിരിക്കും ആസിഡ് സ്വഭാവം നിർവീര്യ വസ്തുവിന്റെ പി എച്ച് മൂല്യം ഏഴ് നിർവീര്യ വസ്തുവിന്റെ പി എച്ച് മൂല്യം ഏഴ് ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക തുടങ്ങിയ കാരണങ്ങളാൽ ആമാശയത്തിൽ ആസിഡിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് അസിഡിറ്റി ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക തുടങ്ങിയ കാരണങ്ങളാൽ ആമാശയത്തിൽ ആസിഡിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് അസിഡിറ്റി അച്ചാറുകളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് അച്ചാറുകളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് മഷി തുകയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് മഷി തുകയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് രാസവളം പെയിന്റ് ഡൈ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡുകൾ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും രാസവളം പെയിന്റ് ഡൈ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡുകൾ നൈട്രിക് ആസിഡ് സൽഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൽഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൽഫ്യൂരിക് ആസിഡ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ് ഇന്ന് നമ്മൾ പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്